വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അറിയാം പഠിക്കാം ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ച് സർവരാജ്യ സഖ്യത്തിൻ്റെ പരാജയത്തിനു ശേഷം ലോകസമാധാനം നിലനിർത്തുവാൻ രൂപം കൊണ്ട സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യാന്തര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്ക് മാൻഹട്ടൺ ഇത് ഹഡ്സൺ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് ഐക്യരാഷ്ട്രസഭ രൂപം കൊണ്ടത് ഐക്യരാഷ്ട്രസഭയ്ക്ക് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന പേര് ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ് ഫ്രാങ്ക്ലിൻ ഡി റോസ്വെൽറ്റ് യു എൻ ഒ രൂപീകരിക്കുവാൻ തീരുമാനിച്ചത് ഏത് കരാർ പ്രകാരമാണ് ഇയാൾട്ട കരാർ പ്രകാരമാണ് യു എൻ ഒ രൂപീകരിക്കുവാൻ തീരുമാനിച്ചത് യു എൻ ഒയുടെ രൂപീകരണത്തിന് കാരണമായ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജനുവരി ഒന്നിനാണ് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവച്ചത് അറ്റ്ലാന്റിക് ചാർട്ടറിലെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഫീൽഡ് മാർഷൽ സ്മഡ്സ് ആണ് അറ്റ്ലാന്റിക് ചാർട്ടറിലെ ആമുഖം തയ്യാറാക്കിയത് യു എൻ ചാർട്ടർ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറിന് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് അൻപത് രാജ്യങ്ങൾ ചേർന്ന് ഒപ്പുവെച്ചാണ് യു എൻ ചാർട്ടർ ഒപ്പുവെച്ചത് അൻപത്തിയൊന്നാമത്തെ രാജ്യമായിട്ട് യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ് പോളണ്ട് പോളണ്ടാണ് അൻപത്തി ഒന്നാമത്തെ രാജ്യമായി യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ഐക്യരാഷ്ട്രസഭ നിലവിൽ വരുമ്പോൾ എത്ര രാജ്യങ്ങൾ അംഗമായിരുന്നു അൻപത്തിയൊന്ന് രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭ നിലവിൽ വരുമ്പോൾ അംഗത്വം ഉണ്ടായിരുന്നു യു എൻ ചാർട്ടർ എഴുതി ഉണ്ടാക്കിയത് എവിടെ വെച്ചിട്ടാണ് സാൻ ഫ്രാൻസിസ്കോ അമേരിക്ക അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചിട്ടാണ് യു എൻ ചാർട്ടർ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിനാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിലെ അംഗമായ വർഷം ഇന്ത്യയ്ക്ക് വേണ്ടി യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചതാരാണ് രാമസ്വാമി മുതലിയർ രാമസ്വാമി മുതലിയാരാണ് ഇന്ത്യയ്ക്ക് വേണ്ടി യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ച വ്യക്തി പതിനേഴ് ഏക്കറോളം വരുന്ന യു എൻ ആസ്ഥാന മന്ദിരത്തിന് വേണ്ടി സ്ഥലം നൽകിയ വ്യക്തി ആരാണ് ജോൺ ഡി റോക്ക്ഫെല്ലറാണ് സ്ഥലം നൽകിയത് യു എൻഒയുടെ പതാക നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപതിനാണ് യു എൻ പതാക നിലവിൽ വന്ന വർഷം യു എൻ പതാകയുടെ നിറം എന്താണ് ഇളം നീല നിറമാണ് ഉത്തരധ്രുവത്തിനു ചുറ്റും ഒലിവിലകളാണ് യു എൻ പതാകയിൽ കാണപ്പെടുന്ന ചിത്രം യു എൻ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ലോകനേതാക്കന്മാർ ആരെല്ലാം ഡി റൂസ്വൽട്ട് അമേരിക്ക വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടൻ ജോസഫ് സ്റ്റാലിൻ റഷ്യ യു എൻ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂയോർക്കിലാണ് അപ്പോൾ ന്യൂയോർക്കിലാണ് യു എൻ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ഇത് മിക്കവാറും പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് യു എൻ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ടോക്കിയോ ജപ്പാൻ അപ്പോൾ ജപ്പാനിലെ ടോക്കിയോയിലാണ് യു എൻ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഐക്യരാഷ്ട്രസഭയിൽ ഇപ്പോൾ എത്ര അംഗരാജ്യങ്ങളുണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളാണ് ഐക്യരാഷ്ട്രസഭയിൽ നിലവിലുള്ളത് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത് അംഗമായി യു എൻഒയിൽ ചേർന്ന രാജ്യമാണ് മോണ്ടിനെഗ്രോ മോണ്ടിനെഗ്രോ ചേർന്നത് രണ്ടായിരത്തി ആറ് ജൂൺ ഇരുപത്തിയെട്ടാം തീയതിയാണ് മോണ്ടിനെഗ്രോ ചേർന്നത് ഐക്യരാഷ്ട്രസഭയിൽ അംഗമല്ലാത്ത സ്വതന്ത്ര രാജ്യങ്ങൾ ഏതൊക്കെയാണ് തായ്വാൻ വത്തിക്കാൻ കൊസോവ എന്നീ മൂന്ന് രാജ്യങ്ങളാണ് അംഗമല്ലാത്ത സ്വതന്ത്ര രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ് അറബിക് ചൈനീസ് ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ സ്പാനിഷ് എന്നിവയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകൾ മൊത്തം ആറ് ഭാഷകളാണ് ഔദ്യോഗിക ഭാഷകളായിട്ട് പറയുന്നത് അവസാനം ചേർത്ത ഭാഷയാണ് അറബി സെക്രട്ടേറിയറ്റിൽ ഉപയോഗിക്കുന്ന ഭാഷകളാണ് ഇംഗ്ലീഷും ഫ്രഞ്ചും ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമിയായ സംഘടന ഏതാണ് സർവരാജ്യ സഖ്യം സർവരാജ്യസഖ്യമാണ് ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമിയായ സംഘടന സർവരാജ്യസഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് എന്ന ആശയം ആരുടേതാണ് വുഡ്രോ വിൽസൺ വുഡ്രോ വിൽസൻ്റെ ആശയമാണ് സർവ്വരാജ്യസഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് സർവരാജ്യ സഖ്യത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് ജനീവ സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് സർവ്വരാജ്യ ആസ്ഥാനം ആസ്ഥാന സർവരാജ്യസഖ്യം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ വേസൈൽസ് ഉടമ്പടി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് സർവരാജ്യ സഖ്യം രൂപം കൊണ്ടത് സർവരാജ സഖ്യത്തിൻ്റെ ഭരണഘടന ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കവനന്റ് അപ്പോൾ കവനൻ്റ് എന്ന് പറയുന്നത് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ഭരണഘടനയെ പറയുന്ന പേരാണ് സർവരാജ്യ സഖ്യം എന്ന സംഘടന രൂപീകരിക്കുവാൻ ധാരണയായത് ഏത് സമ്മേളനത്തിൽ വച്ചിട്ടാണ് പാരീസ് സമ്മേളനം സർവരാജ്യ സഖ്യത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ലണ്ടനിൽ വെച്ചിട്ടാണ് സർവരാജ്യ സഖ്യത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് സർവരാജ്യസഖ്യത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു ജെയിംസ് എറിക് ട്രമണ്ട് ജേക്സ് ജെയിംസ് എറിക് ട്രമണ്ട് ആണ് സർവരാജ്യ സഖ്യത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ സർവരാജ്യ സഖ്യം പിരിച്ചുവിട്ടത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ പതിനെട്ടാം തീയതിയാണ് സർവരാജ്യ സഖ്യം ഔദ്യോഗികമായിട്ട് പിരിച്ചുവിട്ടത് സർവരാജ്യ സഖ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് ലോകസമാധാനം നിലനിർത്തുക എന്നുള്ളതാണ് സർവരാജ്യ സഖ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് കണ്ടിരുന്നത് അടുത്ത ചോദ്യം തപാൽ സ്റ്റാമ്പുകൾ ഇറക്കാൻ അധികാരമുള്ള ലോകത്തിലെ ഏക സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്